बॉबी क्या बोल रहा है? क्या हो गया? पंगा लिया तुम लोगों ने। जल्दी निकल भाई, भी देखा भाई मजा आ गया। तो तकली भाई के सलमान फंसवा दिया। चल आगे अपना वर्कशॉप। അപ്പോൾ പക്ഷേ നമ്മുടെ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റി പരിചയപ്പെടുത്തണം. അതിൻ്റെ പേര് ടെക്സാൽ എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രെഡിക്ഷൻ ചെയ്യാൻ അത്യാവശ്യം സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ടെക്സാൽ എന്നുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ അതിലൊരു 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വിന്നായി കഴിഞ്ഞാൽ അതിൻ്റെ നേരെ 1 അല്ല 2 അല്ല 3 അല്ല 9 8 ക്യാഷ് ആയിട്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. അതായത് 10 രൂപ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 90 രൂപ ആയിട്ട് റിട്ടേൺ കിട്ടും. അപ്പോൾ ഇതിൽ വിന്നിയുള്ള സ്ട്രാറ്റജി വെച്ചാൽ അവരെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ വന്ന റിസൾട്ടും കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ ബെറ്റ് വെക്കാൻ വേണ്ടി. അപ്പോൾ വിന്നായി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ 9 ഇരട്ടി നേരെ 9 ഇരട്ടി കിട്ടും. ഇത് മാത്രമല്ല ഓരോ തിങ്കളാഴ്ച ഇതിൽ ലക്കി വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. അപ്പോൾ ആ വിന്നേഴ്സിന് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ iPhone 13 Pro Max വിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തിനാ കാത്തൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി ഡൗൺലോഡ് ചെയ്യും. അപ്പോൾ പക്ഷേ മാറി ഇതാണ് ഐറ്റം, വേണമെങ്കിൽ ഇന്ത്യൻ GTA എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പേര് മായാനഗരി എന്നാണ്. അപ്പോൾ പേര് കേട്ട ആരും വറീഡ് ആവണ്ട, സംഭവം ഗെയിം കുഴപ്പമില്ല. അപ്പോൾ ഇത് ഈ ഗെയിമിലോട്ട് കടക്കുന്നതിന് മുന്നേ ഈ ഗെയിമിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. അതായത് ഈ ഒരു ഗെയിം ഒഫീഷ്യലി ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ എന്ന് ലോഞ്ച് ആവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2023, അതായത് ഈ ഒരു വർഷം തന്നെ ലോഞ്ച് ആവുന്ന ഡെവലപ്പേഴ്സ് ഒഫീഷ്യലി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ ഈ ഗെയിം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സ്പെഷ്യൽ ആക്സസ് എനിക്ക് തന്നാണ്. അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഇവർ സ്പെഷ്യൽ ആക്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഈ ഒരു ഗെയിം കൊള്ളാൻ തോന്നി, അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചാന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഈ ഗെയിമിൽ മൾട്ടിപ്ലെയറും കാര്യങ്ങളെല്ലാം വരുമെന്നൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതും ഡെവലപ്പേഴ്സ് പറഞ്ഞിട്ടുണ്ട് അവർ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ബേസിക് ആയിട്ട് ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് മൾട്ടിപ്ലെയറായിട്ട് ഫ്രണ്ട്സായിട്ട് കളിക്കാൻ പറ്റുന്ന ഓപ്ഷൻസും കാര്യങ്ങളും അവർ കൊണ്ട്. ഇതിന് ഗ്രാഫിക്സ് കണ്ടിട്ട് ഇത്രയും ഗ്രാഫിക്സ് ഉള്ളതെന്ന് വിചാരിക്കണം. അപ്പം ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്, അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഫൈനൽ ഗ്രാഫിക്സ് അല്ല. ഇതിനേക്കാളും ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ഇനി വരാനുണ്ട്. ഇതിപ്പോൾ ലോ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ആണ്, ഇനിയും 4 ഗ്രാഫിക്സ് സെറ്റിംഗ്സ് വരാനുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഗ്രാഫിക്സിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പോരിനായിക്ക് ജസ്റ്റ് പോലീസുകാരനെ കൊണ്ടുപോയി ഇടിച്ചായിരുന്നു, ഇടിച്ചപ്പോൾ തന്നെ കേസായി. സ്റ്റാറൊക്കെ വന്നിട്ടുണ്ട്, 1 സ്റ്റാറായിട്ടുണ്ട്. നിങ്ങൾക്ക് മാപ്പിൻ്റെ തൊട്ടടുത്ത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ പോകാനുള്ളതാ പോകണ സ്ഥലം മാറി, ഇതുമായില്ല പോകേണ്ടത്. അതാണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പോകാൻ പറയുന്നത്. അതായത് പോയേക്കാം അവിടെ എന്താണ് ഇതിൽ നീക്കാർ എന്താ പറയുക, ഒരു തീം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യത്തെ ആ ഒരു തീമായിട്ട് തോന്നുന്നു. ഇന്ത്യത്തെ പല വണ്ടികളും ഓട്ടോറിക്ഷകളും പലതും ഉണ്ട്, ഇതിൽ ലോറി ഇങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്. ഗ്രാഫിക്സ് അതേപോലെയൊക്കെ തന്നെയാണ് ഏകദേശമായിട്ട് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ക്യാരക്ടർ ഫ്രണ്ടായ ബോബിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. ബോബി വായി തുറക്കുന്നില്ല. അതാണ്ട് ബോബി നമുക്ക് വിളിക്കണം, നമുക്ക് കോൾ അറ്റൻഡ് ചെയ്ത് നോക്കാം. എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് ആ വോയിസ് കേട്ടപ്പോൾ ഒരു താങ്ക് മനസ്സിലായില്ല. മിഷൻ അഞ്ജലി. ഓക്കെ, അപ്പം നമ്മുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സബ്ടൈറ്റ് വായിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോബിനെ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടിട്ട് പിടിച്ചു വെച്ചിരിക്കണം. നമ്മൾ അവനെ അവിടെ പോയിട്ട് സേഫായിട്ട് രക്ഷിച്ച് കൊണ്ടുവരണം, അതാണ് നമ്മുടെ ജോലി. മാപ്പിൽ നിന്ന് കാണാൻ പറ്റും വീണ്ടും വേറെ സ്ഥലം മാർക്ക് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അവിടെ മിക്കവാറും കുറേ
ഗുണ്ടക്കാരൊക്കെ ഉണ്ടാവും, നമുക്ക് അവനെ അടിച്ചു അവരൊക്കെ അടിച്ചു കൊന്ന് നമ്മളെ സെക്കൻഡ് കൊണ്ടുവരണം, അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ അവൻ്റെ അടുത്ത് പോണതിൻ്റെ ഇടയിൽ നമുക്കൊരു ലോറി കിട്ടിയിട്ട് ലോറി കിട്ടിയവൻ ഒന്ന് നോക്കിയാൽ നേരെ അതിൽ തന്നെ കയറി നമുക്ക് ഈ ലോറി വെച്ച മാസ എൻട്രി വെച്ച് പോകാൻ കണ്ട ഒന്നും നോക്കണ്ട. വലത്തേക്കകത്താണ് അവിടെ സ്ഥലമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇടിച്ച് കയറാൻ ഉള്ളത് ഇടിച്ച് കയറാൻ പറ്റണില്ല അവിടെ നിന്ന്. ഓ അണ്ടില്ല, നമ്മളെ ബോബിനെ പിടിച്ചു വെച്ചേക്കാണ് മൂന്ന് ഗുണ്ടക്കാർ, തോക്കം പിടിച്ച് നിൽക്കുന്ന നമ്മൾ അവനെ പോയി രക്ഷിക്കണം. യെസ് ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ നമുക്ക് നേരെ കയറാം, ഒന്നും നോക്കണ്ട, ഇടിച്ച് കയറാം, അവരെല്ലാവരും കൊല്ലാം. അപ്പോൾ മാപ്പിൽ നോക്കാൻ നേരത്തെ ഇഷ്ടംപോലെ റെഡ് ഡോട്ടുകൾ കാണണ്ട, അതൊക്കെ എനിമീസ് ആട്ടോ. ഈ വരുന്നതൊക്കെ എനിമീസാണ്, ഒക്കെ അതാ ഓരോന്നോരോന്ന് വരുന്നത് എൻ്റെ അടുത്തേക്ക്. ഇവിടെ എവിടെ തന്നെയാണോ അവനെ ഒളിപ്പിച്ചേക്കുന്നത്? അതാ വരുന്നത്, വരൂ വാങ്ങോ പോകൂ. രണ്ട് റിലോഡ് ചെയ്യാം. കൺട്രോൾസും കാര്യങ്ങളൊക്കെ നൈസ് ആട്ടോ, നമുക്ക് എയിമിങ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ കാര്യത്തിലെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ ഓ ചാട്ടൊക്കെ നൈസായിട്ടുണ്ട് കേട്ടോ. മുകളിൽ ദൗത്യനും കൂടെ ബാക്കിയുണ്ട്. ഇനി മാപ്പിൽ നോക്കാനായിട്ട് രണ്ടാണ് കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. അവനും കൂടെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് പിന്നെ പറയാൻ മറന്നു, നല്ല ലാഗ് ആവുന്നുണ്ട്, സ്റ്റെക്കും കാര്യമൊക്കെ ആവുന്നുണ്ട്. അത് അവരെ ആദ്യം പറഞ്ഞിട്ടുണ്ട് സ്റ്റെക്കും കാര്യങ്ങളൊക്കെ ആവും, അതൊക്കെ ബിഗിനിങ് സ്റ്റേജാണ്, അതുകൊണ്ടാണ് അങ്ങനെയാണ്. അപ്പോൾ ഇവർ ഇനി ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുത്തിയിട്ട് ആ ഇഷ്യൂസ് എല്ലാം ഫിക്സ് ആക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാര്യമൊക്കെ ഉണ്ട്, കുറച്ച് ഞാൻ ഫിക്സ് ആയിക്കോളും. അപ്പോൾ നമ്മളെ ഇവിടുത്തെ ആൾക്കാരെ കടിച്ചിട്ടുണ്ട്, നമുക്ക് നേരെ ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലോട്ട് പോവാം. അപ്പം ഇനി അടുത്ത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആണ് ബോബിനെ കൊണ്ട്, നമ്മൾ ഇവിടുന്ന് എസ്കേപ്പ് ആണോ, അതാണ് ചെയ്യേണ്ടത്. ഈ ഒരു വണ്ടിയിൽ കയറാൻ പറയുന്നുണ്ട്, ബോബി ആ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട് ആദ്യം തന്നെ. ഓ ബാക്കിലൊക്കെ ഇഷ്ടം പോലെ എനിമീസ് ഉണ്ട്, അവരൊക്കെ നമ്മളെ വണ്ടീനെ വെടിവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വണ്ടി പൊട്ടി തെറിച്ചോ എന്തോ. അപ്പോൾ ഇവിടുന്ന് പുറത്ത് കിടക്കാനാണ് പറയുന്നത്. ഊ അങ്ങനെ കൊണ്ടുവച്ചിട്ട് വണ്ടിക്കൊന്നും പറ്റില്ലേ, അടിപൊളി. എന്തായാലും കൊള്ളാം, മാസ എൻട്രി, മാസ എൻട്രി അല്ല മാസ എക്സിറ്റ്. ഓക്കെ ഇനി ഡ്രോപ്പ് ഓഫ് ബോബി. ആ ബോബിനെ അവൻ്റെ വീട്ടിലാക്കാനായിരിക്കും നമുക്ക് ഓരോ ഉണ്ടാവുക. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതിലിപ്പോൾ കറണ്ട് ഈ ഒരു മിഷൻ മാത്രമേ ഉള്ളൂ, ഡെവലപ്പിംഗ് സ്റ്റേജിൽ. അപ്പോൾ ഒരു ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു മിഷൻ ഇവിടെ ആഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മൾ ചാനൽ സബ് ചെയ്യാത്ത കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി ലോഞ്ച് ആവേണ്ടി വരും, അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് സംഭവങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു കിഡ്ലൈൻ വീഡിയോയിൽ കാണുന്നുണ്ട്. വാട്ടർ ഗെയിമിംഗ് സൈനിങ് ഓഫ്. ടാറ്റ.